ഞാൻ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് എന്തെങ്കിലും അങ്ങനത്തെ വിഷ്വലൊക്കെ കണ്ടാത്തന്നെ എന്റെ കണ്ണേറിയാ. ഞാൻ ശ്രദ്ധിച്ചു, ഇപ്പൊ ഉമ്മച്ചി ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറയുമ്പോ കണ്ണിലൊരു തിളക്കം ഇങ്ങനെ. നമ്മുടെ ഇവിടെ കൊള്ളുന്ന കാര്യങ്ങളല്ല. ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നമ്മളും അവന് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എന്തൊരു സാധനം അവന് കണ്ടാൽ മേടിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അതിനകത്ത് വലിയ ഇതില്ല. പക്ഷെ അല്ലാണ്ട് നമ്മളൊരു സാധനം മേടിച്ച് കാത്ത് വെച്ച് അവള് വരാൻ കാത്ത് നമ്മള് കൊടുക്കാന്നൊക്കെ പറയണൊക്കെ ഭയങ്കര. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആള് പറഞ്ഞു, നീ പാട്ട് പഠിക്കണ്ട, നീ മൃദംഗത്തിന് പോയിക്കോളെ. ബാക്കി എല്ലാവരുടെ സൗണ്ടും മറ്റേ കറക്റ്റ് പിച്ചും സിംഗൊക്കെ ഉണ്ട്, എന്റെ മാത്രം ഇങ്ങനെ ഒരു അപശബ്ദം പോലെ ഇങ്ങനെ. പക്ഷെ ആ ആളാണ് പാട്ടുകാരനായിട്ട് പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നല്ലേ. ചെറുപ്പത്തില് ഡാൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ, പാട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ. പഠിക്കാൻ പോയിട്ട് തന്നെ പഠിക്കാൻ പോയി രണ്ടാമത്തെ ക്ലാസ്സിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആള് പറഞ്ഞു, നീ പാട്ട് പഠിക്കണ്ട, നീ മൃദംഗത്തിന് പോയിക്കോളെ. എന്റെ സൗണ്ടേ ബാക്കി എല്ലാവരുടെ സൗണ്ടും മറ്റേ കറക്റ്റ് പിച്ചും സിംഗൊക്കെ ഉണ്ട്, എന്റെ മാത്രം ഇങ്ങനെ ഒരു അപശബ്ദം പോലെ ഇങ്ങനെ കേക്കും. അപ്പൊ അവര് പറഞ്ഞു, നീ നിക്കണ്ട, നീ നൈസായിട്ട് മൃദംഗം ക്ലാസ്സിൽ പോയിക്കോളാം. പിന്നെ പോയില്ല. ഞാൻ രണ്ട് ക്ലാസ് തെറ്റിന്റെ പിന്നെ പോയില്ല. പാട്ടുകാരനായിട്ട് പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നില്ല, അതൊന്നും കാര്യമില്ല. ഒരു സന്തോഷമല്ലേ, നമ്മുടെ ഹോബീസ് ആണ് അതൊക്കെ. അല്ലാണ്ട് ഞാൻ അത് അപ്പുറത്തേക്കൊന്നും കാണുന്നില്ല. ശരി, അച്ഛന് ഷെയ്ൻ എന്താവണമെന്നായിരുന്നു ഇഷ്ടം? നടനാവണമെന്നാണോ പാട്ടുകാരനാണോ? കലാകാരൻ. ഉമ്മച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, കല്യാണം ഐ മീൻ പെണ്ണ് കാണാൻ പോയ ദിവസം തന്നെ പറഞ്ഞു, എന്റെ മക്കളെ, എന്റെ മകനെ എന്നെനിക്ക് അങ്ങനെ പ്രത്യേകം പറഞ്ഞു മക്കളെ എന്നാണെന്ന് തോന്നുന്നു. എന്റെ മക്കളെ എനിക്ക് കലാകാരന്മാരായി വളർത്തണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞത്. അത് ആ സമയത്ത് ഒന്നും അറിയില്ല, ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് വിട്ടാ പറയണത്, പെണ്ണ് കാണാൻ പോകുമ്പോൾ പറയണ കാര്യങ്ങളാണ്. അതായത് അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് വാപ്സി. അപ്പൊ ഷെയ്ൻ ഇപ്പൊ കലാകാരനായി, ഇപ്പൊ എന്തൊക്കെ സിസ്റ്റേഴ്സ് അവർക്കൊക്കെ എന്തൊക്കെ? അവർക്കൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. രണ്ടുപേരും നല്ല കലാസ്വാദകരുമാണ്, അവര് അതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അവര് സിനിമയിലേക്ക് വരും? അഭിനയൊക്കെ ഇഷ്ടമുണ്ടോ? അഭിനയത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല, ചോദിച്ചിട്ടില്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷനും സാഹചര്യം ഒന്നും വന്നിട്ടില്ല. അവർക്ക് ആഗ്രഹം ചെയ്യട്ടെ. അല്ല ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ സമയം അങ്ങനെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ സിബ്ലിംഗ്സിന്റെ കൂടെ ഇരിക്കാനും സമയത്തല്ല, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ തന്നെ മാക്സിമം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ. നിങ്ങൾ അടി കൂടും സിസ്റ്റേഴ്സും ഷെയ്നൊക്കെ? ചില സമയത്തൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ റീസെന്റ് മാഷാല്ലാ. എനിക്കോളാം ഞാൻ കൊറേ കൂടെ കാര്യങ്ങള് കാണുന്ന രീതി മാറിയപ്പോ തന്നെ, നമ്മളിപ്പൊ ഒരു ഇങ്ങനെ അടിക്കുമ്പോഴല്ലേ സൗണ്ട് തന്നെ, ഇങ്ങനെ വന്നിട്ട് ഇത് അടിക്കാതിരുന്ന ആ സൗണ്ട് ഇല്ല. പക്ഷെ ഭയങ്കര ശാന്തിയുടെ പാതയിലേക്ക്. അങ്ങനെയാണോ? അങ്ങനെയൊന്നും അല്ല, നമ്മൾക്ക് ദേഷ്യം വരുമ്പോ ദേഷ്യമൊക്കെ വരും, പക്ഷെ അത് അപ്പൊ തന്നെ നമ്മളും മനസ്സിലാക്കും അത് എന്തുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്, എന്താണ് ഓപ്പോസിറ്റ് ആൾക്കും സംഭവിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് കാം ആവും, അതാണ് ദേഷ്യമൊക്കെ വരും, പെട്ടെന്നുള്ളതൊക്കെ വരും. നമ്മൾ പെട്ടെന്ന് ഈ ഭയങ്കര ട്രാഫിക്കിലൊക്കെ കാറൊക്കെ ഓടിക്കുമ്പോ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും, പക്ഷെ അതൊക്കെ നമ്മൾ തന്നെ. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടോ പണ്ട് നീ ഭയങ്കര ചൂടനായിരുന്നു, ഇപ്പൊ നീ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഉമ്മച്ചി ഒന്നും നല്ലതാണ് പറയാം, ഇപ്പോഴും പറഞ്ഞ പോലെ ഉമ്മച്ചിയുടെ കണ്ണിൽ ഇനിയും നന്നാവാനുണ്ട്. ഉമ്മച്ചി ഒരു വൻ നല്ല കുട്ടീനെ പ്ലാൻ ചെയ്തിരിക്കണം, അതൊക്കെ എത്തണമെങ്കിൽ കുറച്ച് പാടാ. എന്തൊക്കെ ഉമ്മച്ചിയുടെ സങ്കല്പം ചോദിച്ചിട്ടുണ്ടോ? അതായി വരട്ടെ, ആയി വരുമ്പോ തനിയെ പറയാ. ഇപ്പൊ എന്റെ അനിയനൊക്കെ എപ്പോഴും പറയേ, ഈ മുടി ഒന്നും ഇങ്ങനെ ആക്കണമെന്ന് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മ എപ്പോഴും ഇങ്ങനെ മുടിയൊക്കെ ചീകി വെച്ച് നല്ലൊരു നല്ലവനായ അങ്ങനെയൊന്നുമല്ല. പറഞ്ഞ പോലെ എന്റെ ഒപ്പം ഉമ്മച്ചി ഇൻവോൾവ് ചെയ്ത് തന്നെയാണ്, ഉമ്മച്ചിയും കുറെ കാണണ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യും. ഇപ്പൊ കൂടുതലും അങ്ങനെ ഒരു ഒരു കുഴപ്പമില്ല, ഒരു ഫ്ലോ ആണ്, ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷെയ്ന്റെ ലൈഫിൽ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അമ്മ, ഷെയ്ന്റെ അമ്മ വളരെ ഹൃദ്യമായി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഏത് കുട്ടികളുടെ കാര്യത്തിൽ അമ്മമാർക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടാവും, ഷെയ്ന്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. AMMA ആയിട്ട് സംസാരിക്കാനാണെങ്കിലൊക്കെ ഉമ്മ മുമ്പോട്ട് വന്നിരുന്നു, കാര്യമായി ഇടപെട്ടിരുന്നു. അപ്പൊ എങ്ങനെയാ ഒരു ഒരു റിലേഷന്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ ഷെയ്ന്റെ അമ്മയുടെ മുഖമാണോ പെട്ടെന്ന് ഓർമ്മ വരേണ്ടത്? ചെറുപ്പം മുതലേ പവർഫുൾ ലേഡിയാണ്. ഉമ്മച്ചിയും ഞാനും വളർന്നു, ഉമ്മച്ചിയും വളർന്നു, ഞങ്ങൾ ഒരുമിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയണേ, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള സ്ത്രീ എന്നൊക്കെ പറയണതിനെ പറ്റിയിട്ട് ഷെയ്ൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ? കാരണം ഇപ്പോൾ ഒരുപാട് ഡിസ്കഷൻസും സംസാരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഇല്ലാണ്ടായത് തന്നെയാണ്. ഇപ്പോൾ ഫെമിനിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാം ഉദ്ദേശിക്കുന്ന അവസാനം എല്ലാവരും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ്. അതിനാകെ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും, അയാളും എന്നെപ്പോലെ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പൊതുവേ ഷെയ്ൻ്റെ ക്യാരക്ടേഴ്സ് കരയുന്നത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു ഭയങ്കര അടുപ്പം ഫീൽ ചെയ്യാറുണ്ട്. പൊതുവേ ആണുങ്ങൾ കരയേണ്ടതേ അത്ര യൂഷ്വലോ കോമണോ ഒന്നും ആയിരുന്നില്ല നമ്മുടെ സിനിമയിലൊന്നും. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്?
മനുഷ്യന്മാർ വിഷമം വരുമ്പോൾ കരയണം എന്നുള്ളത് തന്നെയാണ്, അത് പിടിച്ചു വെക്കരുത്. ഞാൻ ഇമോഷണലായിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് എന്തെങ്കിലും അങ്ങനത്തെ വിഷ്വലൊക്കെ കണ്ടാൽ തന്നെ എൻ്റെ കണ്ണ് കറിയും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഞാൻ ശ്രദ്ധിച്ചു, ഇപ്പൊ ഉമ്മച്ചി ഭയങ്കര സ്ട്രോങ് ആന്നൊക്കെ പറയുമ്പോ കണ്ണിലൊരു തിളക്കം ഇങ്ങനെ. നമ്മുടെ ഇവിടെ കൊള്ളുന്ന കാര്യങ്ങളല്ലേ. അത് ഹൃദയം കൊണ്ടാ കേൾക്കണേ അല്ലേ. ഹൃദയം കൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പൊ മെറ്റീരിയൽ ആയിട്ട് കിട്ടുന്ന ചില സമ്മാനങ്ങളോ ചില സൂക്ഷിച്ചു വെക്കലുകളോ ഒക്കെ അതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? മെറ്റീരിയൽ കൊറേ ഓർമ്മകളുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളുണ്ട്, കൊറേ ഓർമ്മകളായി കണക്ട് ചെയ്ത് കിടക്കണം എല്ലാം. ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ ഇപ്പൊ അല്ലാണ്ട് കണക്ട് എന്ന് പറയുമ്പോ ഉമ്മച്ചി എനിക്ക് വാച്ച് മേടിച്ചാൽ അതിനോടൊക്കെ പ്രശ്നം. പക്ഷെ അത് അതല്ലാതെ നമ്മൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചെറിയ റിലേഷൻഷിപ്സ് ആ ഒരു സംഭവത്തിലൊക്കെ ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് സെൻസ് അതിലെല്ലാം ഒരുപാട് മെമ്മറീസ് കണക്റ്റഡ് ആണ്. അപ്പൊ എനിക്കുണ്ടായ റിലേഷൻഷിപ്സിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ആ ഒരു ഏരിയയിൽ വരുന്നതായതുകൊണ്ട് തന്നെയാണ്. ഇച്ചിരി പേഴ്സണലും ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷെ റിലേഷൻഷിപ്പ് ഉദ്ദേശിച്ചത് ലവ് റിലേഷൻസ് ആയിരിക്കും അല്ലേ. അപ്പൊ അത് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വെച്ചാൽ നമ്മൾ അവൻ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എന്തൊരു സാധനം അവന് കണ്ടാൽ മേടിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അതിനകത്ത് വലിയ ഇതില്ല. പക്ഷെ അല്ലാണ്ട് നമ്മളൊരു സാധനം മേടിച്ച് കാത്ത് വെച്ച് അവള് വരാൻ കാത്ത് നമ്മള് കൊടുക്കുക എന്നൊക്കെ പറയണൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് ശരി. പാട്ട് വലിയ ഇഷ്ടമാണല്ലോ, ഏതെങ്കിലും ഒരു ഒരു പാട്ട് രണ്ടുപേരി പാടിത്തരോ? ഷെയ്ൻ്റെ പാട്ടായാലും മതിയായിരുന്നു, ഭൂതകാലത്തിലെ പാട്ട് രസമുള്ളൊരു പാട്ടാണ്. പാടാം. തീരാദൂരമെന്നിൽ നീളും നേരമോ കനവിലാണോ മേഘം പോകും വഴി കാണാമോ പോകാമോ രാത്താരമേ ഈരാവിൽ നീ മിന്നും തേടുന്നു എന്നുള്ളിൽ നീയാരോ. ഷെയ്ൻ തന്നെയാണല്ലോ ഇതിൽ പാടിയിരിക്കണം ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇനി ഞാനൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് എന്റെ പാട്ട് ഇന്ന ആളുടെ ശബ്ദത്തിൽ കേൾക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ഒരു ഡ്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് മ്യൂസീഷ്യൻസ് ഉണ്ട്, അനിരുദ്ധ ആയാലും ഭയങ്കര റെക്സേട്ടനായാലും സുഷിനായാലും ഇവരൊക്കെ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് സുഷിൻ്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്, ഒരു പ്രത്യേക വോയിസാണ് സുഷിൻ്റെ പാട്ടൊക്കെ. എഴുതാ കഥ പോലെ ഇത് ജീവിതം എന്ന് പറഞ്ഞ പാട്ട് കുമ്പളങ്ങിനെ പാടിയേക്കണ സുഷിൻ, ആ പാട്ട് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ശാന്തിയാണ്, ഭയങ്കര രസമുള്ളൊരു സൗണ്ടാണ്. അതെ. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി ഒരു ഡ്രീം പ്രോജക്റ്റ്. എനിക്ക് ഭയങ്കര ആഗ്രഹം സുഷിനായാലും റെക്സായാലും ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ജെമ്മാണ്. ശരിക്കും മലയാളത്തിൽ അവർ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഭയങ്കര നല്ല മ്യൂസിക് ഇനി അവരുടെ അടുത്ത് വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെയ്ൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ ജീവിതം റിയൽ ലൈഫ് ജീവിതം അത് രണ്ടും അങ്ങനെ രണ്ടായിട്ട് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, ഞാനതൊരു ഒരു കളക്റ്റീവ് പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. കളക്റ്റീവ് ആണ്, സ്റ്റിൽ കളക്റ്റീവ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സേഫ് ഗ്യാപ്പ് വേണമെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല. അപ്പൊ രണ്ടും എല്ലാം ഇങ്ങനെ ഒരു ഒരുമിച്ച് അങ്ങനെ പോകും, അതാണ് എന്റെ ഒരു അതാണ് എനിക്ക് കംഫർട്ടബിൾ. അപ്പൊ അത് വല്ലാണ്ട് നമ്മളെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. കാര്യം എന്റെ ജോലി എനിക്ക് അത്രയും ഇതിൽ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഉള്ളിന്റെ ഉള്ളില്. ഐ ആം ജസ്റ്റ് ബീയിങ് ദെയർ ലൈക്ക് ദാറ്റ്, ആ ഒരു വ്യക്തിയെ പോലെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം. അപ്പൊ ആ വ്യക്തിയുടെ ജീവിതം ജീവിക്കുമ്പോൾ അതിന്റെ ഒപ്പം എന്റെ ജീവിതം ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് ഒരു കോറിലേറ്റ് ആയിട്ട് പോകും. ഷെയ്ൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു അഹങ്കാരിയായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പല്ല എന്ന് പറഞ്ഞു കുറെ മുമ്പ് തന്നെ. അപ്പൊ ആ ഒരു തിരിച്ചറിവൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ പണ്ട് ഞാൻ പറയുമ്പോൾ ഷെയ്ൻ അങ്ങനെ ഭയങ്കര പ്രായമുള്ള സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നല്ല, അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അന്ന് അത്രയിലേ ഉണ്ടാവുള്ളൂ. അഹങ്കാരം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ എന്തോ ഗുണം കൊണ്ടാണെന്ന് ചിന്തിക്കുന്നതാണ് അഹങ്കാരം. ഇടക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ മനുഷ്യരല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ തെറ്റും പിന്നെയും നമ്മളൊന്ന് റിയാലിറ്റിയിലേക്ക് നമ്മളെ ഗ്രൗണ്ട് ചെയ്യും. ഷെയ്ൻ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ചില വിഷ്വൽസ് ഒക്കെ വലിയ ആകാശത്തിന്റെ ഇങ്ങനെ മുകളിലേക്ക് നോക്കണ ഒരു വ്യൂ പോയിന്റില് ഒരു കിളി ഇങ്ങനെ ഒറ്റയ്ക്ക് പറന്നു പോണത് ഒക്കെ. അപ്പോ അതിന് എന്താണ് ഒരു ഭയങ്കര വിശാലതയെ ഇങ്ങനെ സ്പേസും ഫ്രീഡവും. കാര്യം ഇന്നിപ്പോ സത്യം പറഞ്ഞാല് നമ്മളുടെ ചുറ്റിനുമുള്ള നമ്മളുടെ ഈ ലോകവും അവിടെ നമ്മൾ കാണുന്ന കിളികളും അവരെല്ലാരും സ്വതന്ത്രരാണ്, അവർക്ക് ഒരു ഡിപ്രഷൻ ഇല്ല. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, മനുഷ്യർക്കേ ഉള്ളൂ അത്. ഞാൻ ഒരിക്കലും കണ്ടിട്ടുള്ള ഒരു കിളി ഓ ഇന്നൊന്നും ഇനി ചെയ്യാനില്ലല്ല എന്ന് പറഞ്ഞിട്ട് ഡാർക്ക് അടിച്ചില്ല ലൈഫ് എന്താ ഇങ്ങനെ എന്നൊന്നും ഒരു ഞാൻ കാണാനുള്ള ഒരു ജീവിയും ചുറ്റിനുള്ള ജീവിയും പറയണത് അവിടെ ഒരു സമാധാനം ഉണ്ട് നേച്ചറിൽ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ ദേഷ്യത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു
വരാറില്ല. കാര്യം ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ നോക്കാറുണ്ട്. ഇപ്പൊ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ സൈഡിൽ നിന്ന് മാത്രമേ ചിന്തിക്കൊള്ളായിരുന്നു. ഇപ്പൊ ഞാൻ ഓപ്പോസിറ്റ് വ്യക്തിനെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ദേഷ്യം പൊതുവെ ഇപ്പൊ വരാറുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് കിട്ടിയൊരു ഒരു ആൻസർ എന്താന്ന് വെച്ചാൽ, നമ്മളൊട്ടും ആൻസേർഡ് ആയിരുന്നില്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിനൊന്നും ആൻസേഴ്സ് ഇല്ല നമ്മുടെ മുമ്പിൽ. ആ ഒരു സമയത്താണ് നമ്മൾ പെട്ടെന്ന് ബ്ലാസ്റ്റ് ആവുന്നത്. പക്ഷെ അതിന് ആൻസേഴ്സ് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് കാം ആവണം, നമ്മളൊന്ന് ശാന്തി ആവണം, നമ്മൾ സമാധാനമായിട്ട് ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചാലൊക്കെ നമുക്കൊന്ന് സമാധാനം കിട്ടും. ആ പ്രാർത്ഥിച്ച മനസ്സോടെ നമ്മളൊരു കാര്യത്തിന് അപ്പുറം ചെയ്ത ദേഷ്യം വരില്ല. അതിന് ഒരു പേരിട്ട് വിളിക്കണേലപ്പുറത്തേക്കാണ് പവർ. അത് നമ്മൾ ഒരു തവണ നമ്മൾ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ അത് എപ്പോഴെങ്കിലും തൊട്ടറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും ഒരിക്കലും ആ പാതയിൽ നിന്ന് മാറില്ല. ബാക്കി അല്ലാണ്ട് പറയുന്നവർക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടാകാത്തതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഡിവൈനിൽ അവർ വിശ്വസിക്കാത്തത്. ലൈക്ക് ഇതിനൊന്നും റീസൺ ഇല്ല എന്ന് പറയുന്നത്. കാര്യം അറ്റ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് ആ പവർ മാത്രമാണ്. കാര്യം എല്ലാവർക്കും ഇപ്പം നമ്മളുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ശരി, നമ്മളുടെ കൂടപ്പിറപ്പുകൾക്കായാലും ശരി, നമ്മളുടെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിലും ശരി, പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു പരിധിയുണ്ട് നമ്മുടെ ലൈഫിലേക്കാണ്. പക്ഷെ അദ്ദേഹം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളും ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ആ റിലേഷൻ എപ്പോഴും സമാധാനപരമായിട്ടിരിക്കുക, നമ്മൾക്ക് മനസ്സാക്ഷിക്ക് നിരക്കാതെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ അവിടെ ഒരു അപ്പം തന്നെ ആ ദൈവമായിട്ട് ആ കുഴപ്പമില്ല, ഇവൻ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകണം ആ ഒരു സീൻ കിട്ടും. കുറച്ച് ഫിലോസഫിക്കലായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ അതിൻ്റെ താഴെ വരുന്ന കമൻസുകളിലൊക്കെ ആളുകൾ പറയും, ഓ ഇതിനെന്താ എന്ത് വിളിച്ചിട്ടാണ് ഈ പറയണത്, എന്താണ് ഈ പറയണത്, അങ്ങനെയൊക്കെ പറയുന്ന കമൻസുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ എന്താ ഷെയ്നെ തോന്നുക? കാരണം ഷെയ്ൻ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടല്ലോ. അത് തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ അതേ കാര്യമാണ്, അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്നുള്ളത്. ബേസിക്കലി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മള് എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളും നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ ആ അനുഭവം അനുഭവിച്ചിട്ടുണ്ടാവും. അത് സ്നേഹമാണ്. ഈ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒറ്റൊരു ഇമോഷനുള്ളത് സ്നേഹം മാത്രമാണ്. അതറിയാൻ പറ്റാത്തവരാണ് ആ കമന്റ് ഇടുന്നത്. അതെനിക്ക് വിഷയമല്ല, അവരറിയട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നു അവർക്കും എല്ലാവർക്കും ശാന്തി സമാധാനം കിട്ടട്ടെ. ഇപ്പൊ ഈ ഉല്ലാസം എന്നുള്ള സിനിമയാണ് ഇപ്പൊ പുതിയതായിട്ട് വിശേഷം അല്ലെ? ഉല്ലാസത്തിലും വളരെ ഒരു ഒരു ഡാൻസ് കളിക്കുന്ന കോമഡി, അത്യാവശ്യം എനർജറ്റിക് ആണ്, വൈബ്രന്റ് ആണ്. എന്താ അതിന്റെ വിശേഷങ്ങള്? ഒരു ഈവനിങ് എല്ലാരും ഫാമിലിയൊക്കെ ഇരുന്നിട്ട് അന്ന് ഒരു പടം കണ്ടാലോ എന്ന് ആലോചിക്കുമ്പോൾ കാണാൻ പറ്റുന്ന, അത് അതിനോട് നമ്മൾ 100% നീതി പുലർത്തുന്ന ഒരു എൻ്റർടൈനർ പടമാണ്. അതായത് നമ്മളുടെ ലോജിക്കൽ സൈഡ് മാറ്റി വെക്കുക, നമ്മളുടെ ചിന്തകൾ മാറ്റി വെക്കുക, സന്തോഷമായിട്ടിരുന്നു ഒരു ക്യൂട്ട് കമേഴ്ഷ്യലി എലമെൻസ് ഉള്ള എല്ലാ എലമെൻസും ഉള്ള, അത് ഒന്നും മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാം അവിടെ അളവിന് വേണ്ടതുള്ളത് ഒരു റൊമാൻറ്റിക് ഫാമിലി എന്റർടൈനർ ആണ്. അപ്പോൾ ഈ സിനിമ ഒരു വലിയ വിജയമാവും, ഒരുപാട് പേര് കാണും, അങ്ങനെയൊക്കെയാണ് അല്ലേ? അങ്ങനെ ആവണം, അങ്ങനെ ആവട്ടെ. ഇനിയിപ്പോ ഷെയ്ൻ അങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്ന, പാട്ട് പാടുന്ന അങ്ങനത്തെ സിനിമകളും വേണ്ടല്ലേ? സിനിമകളും പുറത്തും പൊതുവെ കുറവാ, ആഗ്രഹമുണ്ട് അങ്ങനത്തെ പടങ്ങളുടെ ഭാഗവാനും. അപ്പോ സന്തോഷമായിട്ടിരിക്കൂ ജീവിതത്തിലും സിനിമയിലും. ഉമ്മയോടോ അനിയത്തിമാരോടൊക്കെ ചോദിച്ചു പറയൂ. സന്തോഷം സംസാരിക്കാൻ പറ്റിയായിരിക്കും.